കോവിഡിന്റെ രണ്ടാം തരംഗത്തോടെ സമസ്ത മേഖലയും നിശ്ചലമായെങ്കിലും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുന്നണി പോരാളികളായി തന്നെ എക്സിസ് സംഘം രംഗത്തുണ്ട്. ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ വ്യാജവാറ്റ സംഘങ്ങൾ പലയിടങ്ങളിലും സജീവമായി. ഇതോടെ വ്യാജവാറ്റ സംഘത്തെ പിടികൂടാൻ രാപ്പകൽ ഭേദമന്യേ എക്സിസ് സംഘം പരിശോധനകൾ തുടരുകയാണ്. വനങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമല്ല ഇക്കുറി വീടുകൾ കേന്ദ്രീകരിച്ചും വ്യാജചാരായ നിർമ്മാണം വ്യാപകമായതോടെ നിരവധി അബ്കാരി കേസുകളാണ് ഇതിനോടകം തന്നെ എക്സൈസ് സംഘം കണ്ടെത്തിയത്. വ്യാജമതി നിർമ്മാണത്തിന് പുറമെ കഞ്ചാവ് മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തടയുന്നതിനും ഈ സംഘം പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഇത്രയേറെ തിരക്കിനിടയിലും സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന സഹജീവികൾക്ക് അല്പം കാരുണ്യം പകർന്നു നൽകുന്നതിനും ഈ കാക്കിക്കൂപ്പായക്കാർ സമയം ചെലവിടുന്നുണ്ട്. പത്തനാപുരം എക്സൈസ് റേഞ്ചിലെ ഉദ്യോഗസ്ഥരാണ് കരുതലാകാനും കൈത്താങ്ങാകാനും ജനങ്ങൾക്കൊപ്പം ചേരുന്നത്. കോവിഡിന്റെ ആദ്യ വ്യാപന നാൾ മുതൽ ഇവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ആദ്യഘട്ടത്തിൽ കുരിയോട്ടുമല ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്കായിരുന്നു ഭക്ഷ്യധാന്യ കിറ്റുകൾ എത്തിച്ചു നൽകിയത്. എന്നാൽ ഇക്കുറി പാടം കിഴക്കേ വെള്ളം തെറ്റിയിലെ ആദിവാസികളെ തേടിയാണ് എക്സൈസ് സംഘം ഭക്ഷ്യക്കിറ്റുകളുമായി എത്തിയത്. ലോക്ഡൌണിൽ ജോലി നഷ്ടപ്പെട്ട് ദുരിതപ്പെടുന്ന ഇവിടുത്തുകാർക്ക് എക്സൈസ് സംഘത്തിന്റെ ഈ കരുതൽ ഏറെ ആശ്വാസം പകരുകയാണ്. രോഗവ്യാപനത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന സമൂഹത്തിന് തങ്ങളാൽ കഴിയുന്ന സഹായം എത്തിച്ചു നൽകുകയാണ് ഇക്കൂട്ടർ. റേഞ്ച് ഓഫീസിൽ നിന്ന് കിഴക്കേവെള്ളം തെറ്റിയിലുള്ള ട്രൈബൽ കോളനിയിൽ ഞങ്ങൾ എളിയ രീതിയിലുള്ള ഒരു ഭക്ഷ്യ കിറ്റ് വിതരണം നടത്തിയിരിക്കുകയാണ്. റെയ്ഡ് സംബന്ധമായി പലപ്പോഴും ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇവിടെ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്ന, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കോളനി നിവാസികളെ കാണാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ ഇന്ന് ഇത്തരത്തിൽ അവർക്ക് കിറ്റ് നൽകുന്നതിന് തീരുമാനിച്ചത്. തുടർന്നും ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. എന്താവശ്യമുണ്ടെങ്കിലും നമ്മളെ ബന്ധപ്പെടണമെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ മറ്റ് മദ്യ മയക്കുമരുന്ന് പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അറിയിക്കുന്നതിനും ശക്തമായ നടപടി എടുക്കുന്നതിനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എത്ര കിറ്റ് സാറേ കൊടുത്തു? ഇവിടെ ഈ കോളനിയിൽ 22 വീടുകളാണ്. ഇരുപത്തിമൂന്ന് വീടുകളാണുള്ളത്. എല്ലാ കുടുംബങ്ങൾക്കും ഞങ്ങൾ ഇന്ന് കിറ്റ് വിതരണം നടത്തിയിട്ടുണ്ട്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ്, പ്രിവന്റീവ് ഓഫീസർമാരായ വിജയകൃഷ്ണൻ, സുനിൽകുമാർ, ബൈജു, അനിൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ യോനാസ്, സനൽകുമാർ, അനീഷ്, വിമൽ, അരുൺ വിജയൻ, അനീഷ് കുമാർ, മനീഷ്, ഗോപൻ മുരളി, അരുൺ ബാബു, വിഷ്ണു, വിനീത്, ബാലസുന്ദർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഗംഗ, രോഹിണി, ഷമീന എന്നിവരാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കടക്കം നേതൃത്വം നൽകുന്നത്. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.